ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് രാജീവൻ. ഞാൻ ചക്കട്ടവാറ പഞ്ചായത്തിലാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഒരു മരത്തെ പരിചയപ്പെടുത്തുകയാണ്. ആത്തച്ചക്ക എന്ന് പറയുന്ന സാധനമാണിത്. ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഇതിന്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിന് മുകളിൽ ഉള്ളിലൊക്കെ ആയിട്ട് ഇതാണ് സാധനം. പക്ഷേ ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കാക്ക എന്തില്ല, ഇത് പഴുക്കുന്ന സമയത്ത് വന്ന് തിന്ന് കളയാണ്. അപ്പോഴാണ് ഇന്ന് ഞാൻ വാട്സപ്പ് തുറന്നപ്പോൾ ഒരു സംഭവം പറഞ്ഞത്, പിന്നെ നമ്മൾ കുറി തൊട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഇതിൽ കാക്ക തിന്ന് തരാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരു കുലസ്ത്രീ പറഞ്ഞു തന്നാണ്. അവർ വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. എന്തായാലും ശരി, ഞാൻ ഇനിയിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറിയാണ്. ഇത് ഓരോ ഒന്നിലും ഇതാണ്ട് ഇങ്ങനെ തേക്കുക, എല്ലാത്തേലും തേച്ച് വെക്കുകയാണ്. കാരണം ഇനിയും കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ ഓരോ ആത്തച്ചക്കയിലും എന്ത് ചെയ്യാണ്, കുറി തേച്ച് വെക്കുക. അതിനുശേഷം കാക്ക തിന്നുകയില്ല. ഇനിയുള്ള കാലം കാക്ക തിന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതേ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കുറി തൊട്ട് വെക്കുക. വേണ്ട, കുറി ഇങ്ങനെ തൊടുക, ഇങ്ങനെ ഇങ്ങനെ തൊടുക. ഏകദേശം നീളത്ത് തുറന്ന ഈ സംഭവം എങ്കിലാണ് കാക്ക തിന്നാതിരിക്കൂ. ഈ കാര്യം ഒന്ന് വൃത്തിയായി എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പരമാവധി ഷെയർ ചെയ്യാൻ വേണം. ഓക്കേ.